നമ്മളെ ഇങ്ങനെ കേരളത്തിന്റെ ഒക്കെ വെളിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ KSRTC കാണുമ്പോ കിട്ടുന്നൊരു സുഖമില്ലേ? എന്റെ പൊന്നു പോന, അത് വേറെ ലെവലോട്ടോ. ഇതിപ്പോ പൊക്കോണ്ടിരിക്കുന്ന വണ്ടി നമ്മുടെ ചങ്ങനാശ്ശേരി നിന്ന് വേളാങ്കണ്ണിക്ക് പോകുന്ന വണ്ടി കേട്ടോ. അതായത് കോട്ടയം, തൃശ്ശൂര്, പാലക്കാട്, പൊള്ളാച്ചി, ദിണ്ടിഗൽ, തിരുച്ചി, അവിടുന്ന് തഞ്ചാവൂര്, നാഗപട്ടണം, അങ്ങനെ വേളാങ്കണ്ണി വരെ പോകുന്ന KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ആണ് പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതൊരു കളർ പച്ച കേട്ടോ, നമുക്ക് കാണുമ്പോൾ ഒരു ബ്ലൂ ആയിട്ടൊക്കെ തോന്നുമെങ്കിലും കളർ പച്ചയാണ്. ഈ കേരളത്തിനെ വെളി വെച്ചിട്ട് ഈ വണ്ടി കാണുമ്പോഴത്തേക്ക് ഒരു വലിയ സന്തോഷം കേട്ടോ. അത് അങ്ങനെ ഒരു ആശ്വാസം. എന്തായാലും ഇപ്പൊ സമയം രാത്രി 2:17. അപ്പൊ ഞങ്ങള് ഓൺ ഡ്രൈവിലാണ്. ഞങ്ങളിപ്പോ തിരിച്ച് റൂട്ട് പിടിച്ചോണ്ടിരിക്കുവല്ലോ, തിരിച്ച് റൂട്ടിലാണ്, തിരിച്ചിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും ഡെസ്റ്റിനേഷൻ ടൈം കാണിക്കുന്ന രാവിലെ 8:30. വലിയ കുഴപ്പമില്ലാത്ത റോഡ്, ഹൈവേ ആണ്, നല്ല വഴി, അടിപൊളിയായിട്ട് പോകാം, വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും വണ്ടിയെ ഫോളോ ചെയ്ത് തന്നെ അങ്ങ് പോകുന്നു വിചാരിക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മള് തിരുവല്ലയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ തിരുച്ചിയിലെത്തി നടത്തിയിരിക്കുക കേട്ടോ. തിരുച്ചിയിലെത്തിയിട്ടുണ്ട് നമ്മള്. നമ്മള് ഇപ്പം സമയം 3 മണി ആയിട്ടുണ്ട് കേട്ടോ, 3 മണി കഴിഞ്ഞു എന്നാണ് പറയാം. അപ്പൊ നമ്മള് തിരുച്ചിയിലെത്തിയിട്ടുണ്ട്. തിരുച്ചിയിലെത്തിയപ്പോഴത്തേക്ക് നമ്മള് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാനുണ്ട്. ഇവിടെ വേറെ കടകളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ മുഖമൊക്കെ ഒന്ന് കഴുകണം, കണ്ടിന്യൂസ്ലി ഡ്രൈവിംഗ് അല്ലേ. അപ്പൊ മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആകണം, ഒരു 2 മിനിറ്റ് ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. കാലയ്ക്ക് ഒന്ന് ഒന്ന് ഫ്രഷ് ആകണമല്ലോ. അപ്പൊ നമ്മള് രാവിലെ 9 മണിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്ഥലം നമ്മള് അല്ലെങ്കിൽ അവിടെ എത്തുന്നാണുള്ള ഒരു പ്രതീക്ഷ. അങ്ങനെയാണ് നമ്മള് യാത്ര മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ വന്ന വഴി എന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ത്രൂ ഔട്ട് ഹൈവേ കൂടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത്. വേറെ വഴികളൊന്നും കയറേണ്ട ആവശ്യം വന്നില്ല, കംപ്ലീറ്റ് ഹൈവേ കൂടെ. പിന്നെ ഒരു പോരായ്മ നമുക്ക് തോന്നിയത്, നമുക്ക് അവിടെ ഈ പറഞ്ഞ എന്തുവാ ഈ നമ്മുടെ വഴിവിളക്കുകളില്ല, അത് ഭയങ്കര ഒരു പോരായ്മയായിട്ടാണ് തോന്നിയത്. അപ്പൊ ഇത്രയും വലിയ ഹൈവേയില് ശരിക്കും പറയുകയാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ വെക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമായിരുന്നു. അതില്ല എന്നുള്ളൊരു പോരായ്മ ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെ ആട്ടോ. അടിപൊളി റോഡ്, സ്മൂത്ത് ആയിട്ട് നമുക്ക് പോരാൻ പറ്റി. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ആനവണ്ടി കാണാൻ പറ്റി, ഒന്ന് രണ്ട് കേരള വണ്ടികളും കാണാൻ പറ്റി കേട്ടോ, കാറുകളൊക്കെ ആയിട്ട്. അപ്പൊ എന്നാലും ഞങ്ങള് ഇവിടുത്തെ റെസ്റ്റും കാര്യങ്ങളൊക്കെ പതുക്കെ അവസാനിപ്പിച്ച് ഇവിടുന്ന് നേരെ ഇനിയിപ്പം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. യാത്ര തുടങ്ങിയാലോ.